നമസ്കാരം. കൈരളി ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്, വിശദമായ വാർത്തകളിലേക്ക്. INX മീഡിയ കേസിൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റിൽ നിന്നും സംരക്ഷണം തേടി പി ചിദംബരം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. ഹർജിയിൽ ചിദംബരത്തിന്റെ വാദം ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട് എന്നും ഏത് ജാമ്യവ്യവസ്ഥ അംഗീകരിക്കാനും തയ്യാറാണെന്ന് ചിദംബരം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ചിദംബരത്തിന്റെ വിദേശ നിക്ഷേപം അടക്കം ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇത് മുൻനിർത്തിയാകും എൻഫോഴ്സ്മെന്റ് ജാമ്യത്തെ എതിർക്കുക. എൻഫോഴ്സ്മെന്റ് സത്യവാങ്മൂലത്തിന് ചിദംബരം ഇന്ന് മറുപടി ഫയൽ ചെയ്യും. അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ ഇന്ന് അവസാനിക്കുന്നതിനാൽ ചിദംബരത്തിന് കോടതി ഉത്തരവ് നിർണായകമാകും. വണ്ടിച്ചക്ക് കേസിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പരാജയം. UAE പൗരന്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടാനാണ് തുഷാറിന്റെ പുതിയ ശ്രമം. ഇതിനായി തുഷാർ ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. ചെക്ക് കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാമെന്ന തുഷാറിന്റെ ശ്രമം വൈകുന്ന സാഹചര്യത്തിലാണ് പാസ്പോർട്ട് കെട്ടിവച്ച് കേരളത്തിലേക്ക് മടങ്ങാൻ തുഷാർ ശ്രമിക്കുന്നത്. കെവിൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന്. പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദം കഴിഞ്ഞ 22-ന് പൂർത്തിയായ സാഹചര്യത്തിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് വിധി പറയുന്നത്. കെവിൻ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. കെവിൻ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കരുതെന്നാണ് പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദം നടന്നപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ദുരഭിമാന കൊലയെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കേണ്ടി വരില്ലേ എന്ന് കോടതി ചോദിച്ചു. ഇതോടെ വധശിക്ഷ ഒഴിവാക്കി കുറഞ്ഞ ശിക്ഷകൾ നൽകണം എന്നാവശ്യമാണ് പ്രതിഭാഗം അഭിഭാഷകർ ഉന്നയിച്ചത്. ഒപ്പം കെവിന്റേത് കൊലപാതകമല്ലെന്നും മുങ്ങിമരണമാണെന്ന വാദവും പ്രതിഭാഗം ഉയർത്തി. എന്നാൽ ദുരഭിമാന കൊല പ്രത്യേക കേസായാണ് സുപ്രീംകോടതി കാണുന്നതെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നും അല്ലാത്ത പക്ഷം വ്യത്യസ്ത കുറ്റകൃത്യങ്ങളിൽ പ്രത്യേകമായ ശിക്ഷകൾ നൽകണം എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 22-ന് നാടകീയമായ രംഗങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത്. കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതികൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് കോടതി തിരക്കി. മുഖ്യപ്രതി ഷാനു ചാക്കോ പറയുവാനുള്ള കാര്യങ്ങൾ എഴുതി നൽകിയപ്പോൾ മറ്റു പ്രതികൾ കുടുംബ പ്രാരാബ്ധങ്ങൾ വിവരിച്ച് കരുണ കാണിക്കണമെന്ന് കോടതിയോട് പറഞ്ഞു. കെവിൻ വധം ദുരഭിമാന കൊലയാണെന്ന് കോടതി കണ്ടെത്തിയതോടെ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതികൾക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, കോട്ടയം. കേരള കോൺഗ്രസ് എം ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കട്ടപ്പന സബ് കോടതി ഇന്ന് വിധി പറയും. പാർട്ടി ചെയർമാനായി ജോസ് കെ മാണിയെ തെരഞ്ഞെടുത്തതിനെതിരെ ജോസഫ് വിഭാഗം തൊടുപുഴ മുൻസിഫ് കോടതിയിൽ നിന്നും ഇടുക്കി മുൻസിഫ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയിരുന്നു. ഈ സ്റ്റേ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി MP നൽകിയ അപ്പീലിലാണ് കട്ടപ്പന സബ് കോടതി വിധി പറയുക. കെ മാണിയുടെ മരണത്തിന് പിന്നാലെയാണ് ഒരു വിഭാഗം ജോസ് കെ മാണിയെ ചെയർമാനായി തിരഞ്ഞെടുത്തത്. ഇതിനെതിരെ PG ജോസഫ് വിഭാഗം കോടതിയെ സമീപിക്കുകയായിരുന്നു. പാർട്ടി ചെയർമാൻ എന്ന നിലയിലുള്ള ജോസ് കെ മാണിയുടെ പ്രവർത്തനം തടഞ്ഞായിരുന്നു ഉത്തരവ്. പാലാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജോസഫ് ജോസ് പക്ഷം ഏറ്റുമുട്ടൽ തുടരുന്നത് UDFന് തലവേദനയാണ്. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് പറയുമ്പോഴും ജോസ് കെ മാണി നിർദ്ദേശിക്കുന്നയാൾക്ക് രണ്ടില ചിഹ്നം നൽകില്ലെന്ന് PJ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് സംബന്ധിച്ച് റിസർവ് ബാങ്ക്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് 1.76 ലക്ഷം കോടി രൂപ നൽകും. കരുതൽ ധനശേഖരത്തിൽ നിന്നാണ് വൻതുക ഘട്ടംഘട്ടമായി കൈമാറുന്നത്. മുൻ RBI ഗവർണർ ഊർജിത് പട്ടേൽ അടക്കമുള്ളവർ കരുതൽ ധനത്തിൽ നിന്ന് കാശെടുക്കാനുള്ള കേന്ദ്ര നീക്കത്തെ നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു. രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന് സഹായം നൽകുന്ന റിസർവ് ബാങ്ക് നടപടി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതാ സൂചിക കൂടിയായ കരുതൽ ധനശേഖരത്തിൽ നിന്ന് 1.76 ലക്ഷം കോടി രൂപയാണ് ധനസഹായം നൽകുന്നത്. കഴിഞ്ഞ NDA സർക്കാരിൻ്റെ കാലത്ത് കരുതൽ ധനം കൈമാറുന്നതിൽ അന്നത്തെ ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് വിവാദമായതോടെയാണ് സർക്കാർ ഈ നീക്കം ഉപേക്ഷിച്ചത്. അന്ന് തന്നെ സാമ്പത്തിക വിദഗ്ധർ RBI കരുതൽ ധനം ചെലവിടുന്നത് സംബന്ധിച്ച ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു.
സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംരക്ഷണത്തിൽ. നവോത്ഥാന മുന്നേറ്റം എന്ന് പറയുന്നത് വിശ്വാസികൾക്കെതിരല്ല. ശ്രീനാരായണ ഗുരുവായാലും അയ്യങ്കാളിയായാലും എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള നവോത്ഥാന പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. അതാ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ കേൾക്കാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുന്നത് ശരിയല്ല. വിശ്വാസവും ആചാരവും മുറുകെ പിടിക്കുമ്പോൾ നവോത്ഥാനം എന്ന് പറയുന്നത് ഈ കെട്ടുപാടുകൾ മാറുന്നൊരു കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയാതെ അദ്ദേഹവുമായിട്ടൊരു വാദപ്രതിവാദം നടത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ തയ്യാറാണ്. ഈ പാലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അവിടെ ഇപ്പോഴും അവർ തമ്മിലുള്ള തർക്കം വല്ലാത്ത പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പുലർപ്പിന് സാധ്യത കാണുന്നുണ്ടോ? അതാണല്ലോ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത. കെ എം മാണി സാറ് തന്നെ പറഞ്ഞിട്ടില്ലേ, വളരും തോറും പിളരും, പിളരും തോറും വളരും. അപ്പോൾ അതിപ്പോൾ ഒരു പിളർപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കൂടി യോജിച്ചു കുറച്ച് മുമ്പേ, എന്നിട്ട് വളർന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഇനി പിളർപ്പിൻ്റെ ഘട്ടമാണ്, അതൊരു അനിവാര്യമായ ഘടകമാണെന്ന് കെ എം മാണി സാറ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞു, അതിന്റെ പ്രതികരണങ്ങൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അങ്ങനെ ഓരോ ഘടകകക്ഷികൾക്ക് കൊടുത്ത സീറ്റ് എങ്ങനെയും പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ. അത് സംബന്ധിച്ച് നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി എൽ ഡി എഫിന്റെ യോഗം, ആ സീറ്റിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര് മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനം എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി എടുക്കും. സി പി എം ഒരു സീറ്റും പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു രീതിയും സി പി എമ്മിനില്ല. അത് ഒരു ദുഷ്ടതാക്കോലിലൂടെ നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും എൽ ഡി എഫിന് ജയിക്കുന്നതിനാണ് മുൻഗണന. ഏത് കക്ഷി എന്നുള്ളതല്ല, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുക. അത് എല്ലാ പാർട്ടികളും കൂടിയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് അവിടെ മത്സരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാടിനെ ന്യായീകരിക്കാനുള്ള ബാധ്യത ചീഫ് ഇലക്ടറൽ ഓഫീസർക്കുണ്ട്. അദ്ദേഹം അത് നിർവഹിക്കട്ടെ. രാഷ്ട്രീയമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുമുണ്ട്. ഈ രണ്ടുപേർക്കുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്നതായിരിക്കും നല്ലത്. ശരി. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനം വിശ്വാസികൾക്കെതിരല്ല, വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്നും കേരള കോൺഗ്രസിന്റെ പിളർപ്പ് അനിവാര്യമാണ്, പാലയിൽ വിജയിക്കുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം, നാളെ എൽ ഡി എഫ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നും ഒറ്റക്കെട്ടോടുകൂടി എൽ ഡി എഫ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നും കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കേരള കോൺഗ്രസിലെ തർക്കം പാലാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരള കോൺഗ്രസ് അനിവാര്യമായ പിളർപ്പിലേക്ക് നീങ്ങുകയാണ്, ആ തർക്കം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, അല്പം മുമ്പാണ് കോടിയേരി ബാലകൃഷ്ണൻ പാലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? പാലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിലെ തർക്കങ്ങൾ സംബന്ധിച്ചാണ് കോടിയേരിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ തർക്കങ്ങൾ അത് സ്വാഭാവികമാണ്. കേരള കോൺഗ്രസ് വളരുംതോറും പിളരും, പിളരുംതോറും വളരുമെന്ന കാര്യം പറഞ്ഞത് മാണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഇപ്പോൾ പിളർപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മാണി കെ എം മാണി പറഞ്ഞ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അത് ഈ പിളർപ്പ് ഇപ്പോൾ അനിവാര്യമാണ്. അതിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നിൽക്കുന്നത്. ഈ സ്വാഭാവികമായും കേരള കോൺഗ്രസിനകത്തെ ഈ പിളർപ്പിന്റെ പ്രതിഫലനങ്ങൾ പാലാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. എൽ ഡി എഫിന് പാലാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ സംസ്ഥാന സമിതി നാളെ ചേർന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും അതോടൊപ്പം തന്നെ പാലയിൽ മത്സരിക്കുന്ന ഘടകകക്ഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും കോടിയേരി പറഞ്ഞു. സിജു, വിശദാംശങ്ങൾ വ്യക്തമാണ്. പാലായിൽ കേരള കോൺഗ്രസിന്റെ പിളർപ്പ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നാളെ ചേരുന്ന എൽ ഡി എഫിന്റെ സംസ്ഥാന സമിതി യോഗം തീരുമാനിക്കും. ഇക്കാര്യത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ തീരുമാനം നാളെ ചേരുന്ന എൽ ഡി എഫ് യോഗം എടുക്കും എന്നും കോടിയേരി പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് പാലക്കാട് നിന്ന് സിജു കണ്ണൻ നൽകിയത്.
മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് പുത്തുമല ദുരന്തത്തിൽ കാണാതായ അഞ്ചു പേർക്ക് വേണ്ടിയുള്ള ഔദ്യോഗികമായ തിരച്ചിൽ അവസാനിപ്പിച്ചു. കാണാതായ ഹംസയുടെ മകൻ ബഷീറിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിൽ ഫലം കണ്ടിരുന്നില്ല. വീടിനോടും മസ്ജിദിനോടും ചേർന്ന ഭാഗങ്ങളിലായിരുന്നു തിരച്ചിൽ നടത്തിയത്. ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശ്രമം. ദുരന്തത്തിൽ കാണാതായ 17 പേരിൽ 12 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അവസാനം കണ്ടെത്തിയ 2 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. DNA ഫലം ഇന്ന് ലഭിക്കും. ഇതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൃഷ്ടിപ്രദേശങ്ങളിലെ മഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ ബാണാസുര സാഗർ ഡാമിന്റെ 3-ാമത്തെ ഷട്ടർ കൂടി തുറക്കാൻ തീരുമാനം. സെക്കൻഡിൽ 24.5 ക്യൂബിക് മീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതിന്റെ ഭാഗമായാണിത്. കരമാനത്തോടിന്റെ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഡാമിലെ ജലനിരപ്പ് അപ്പർ റൂൾ ലെവലിന് മുകളിൽ ഉയരാതിരിക്കാൻ കൂടുതലായി ഒഴുകിയെത്തുന്ന മഴവെള്ളം കരമാൻതോടിലേക്ക് തുറന്നുവിടേണ്ട ഒരു സാഹചര്യം ഉള്ളതിനാലാണ് ഇപ്പോൾ നിലവിൽ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 3-ാമത്തെ ഷട്ടറിന്റെ 10 സെന്റിമീറ്റർ ഉയർത്താനുള്ള തീരുമാനമാണ് ഇതിനാൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണി മുതൽ ബാണാസുര സാഗർ ഡാമിന്റെ 10:30 മുതൽ ബാണാസുര സാഗർ ഡാമിന്റെ 3-ാമത്തെ ഷട്ടർ 10 സെന്റിമീറ്റർ തുറന്ന് മിതമായ തോതിൽ ജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 3-ാമത്തെ ഷട്ടർ കൂടിക്കുമ്പോൾ നീരൊഴുക്ക് സെക്കൻഡിൽ 17 ക്യൂബിക് മീറ്റർ എന്നതിൽ നിന്ന് സെക്കൻഡിൽ 24.5 ക്യൂബിക് മീറ്റർ ആയി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതുമൂലം കരമാൻതോടിന്റെ കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. കരമാൻതോടിൽ 10 സെന്റിമീറ്റർ മുതൽ 15 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഏതായാലും മഴ ഇത്തരം പ്രദേശങ്ങളിൽ തുടരുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ ഇപ്പോൾ 3-ാമത്തെ ഷട്ടർ കൂടി അല്പം ഉയർത്താൻ ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അനൂപ്, തീരപ്രദേശത്ത് നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ അടക്കമുള്ള മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പൊ നൽകിയിട്ടുണ്ടോ? അതായത് ഈ കരകവിഞ്ഞ് ഒഴുകുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന സാധ്യതയുണ്ടോ? അങ്ങനെ ആശങ്കപ്പെടാനുള്ള സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവുമില്ല. ഇത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മാത്രം സ്വീകരിക്കുന്ന ചില നടപടികളാണ്. നിലവിൽ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ജലം മിതമായ തോതിൽ കരമാൻതോടിലേക്ക് ഒഴുക്കി വിടുന്നുമുണ്ട്. എങ്കിലും മഴ തുടരുന്ന ഒരു സാഹചര്യം വരും ദിവസങ്ങളിലും ഉണ്ടായാൽ ആ സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കം. ഇത് മിതമായ തോതിലാണ്. നേരത്തെ 17 ക്യൂബിക് മീറ്റർ എന്നതിൽ നിന്ന് സെക്കൻഡിൽ 24.5 ക്യൂബിക് മീറ്റർ ആയിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ കൂടിയും നിലവിലെ കരമാൻതോടിന്റെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങും. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശങ്ങളിൽ നൽകിയിട്ടുണ്ട്. അനൂപ്, വിവരങ്ങൾ വ്യക്തമാണ്. ബാണാസുര സാഗറിന്റെ 3-ാമത്തെ ഷട്ടർ കൂടി തുറക്കാൻ തീരുമാനം. 10:30 ഷട്ടർ തുറക്കും. കരമാൻ നദിയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരപ്രദേശത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ആശങ്കജനകമായ വിഷയങ്ങളൊന്നും ആ പ്രദേശത്തില്ല എന്നതാണ് അനൂപ് നൽകുന്നത്. ഉരുൾപൊട്ടലിന് ശേഷം 18 ദിവസങ്ങൾക്ക് ശേഷം പുത്തുമല ഗവൺമെന്റ് LP സ്കൂൾ തുറന്നു. അപകടാവസ്ഥയിലായ പഴയ സ്കൂളിന് പകരം തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനാണ് താൽക്കാലിക സ്കൂളായത്. ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് കുരുന്നുകൾ അതിജീവന പാഠങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഇതായിരുന്നു പഴയ വിദ്യാലയം. പ്രദേശത്തിന്റെ താഴെ ഭാഗം ഒലിച്ചുപോയി. ഇനിയുണ്ടാവണം പുതിയ വിദ്യാലയം. അതുവരെ ഇവിടെയാണ് പഠിക്കേണ്ടത്. ദുരന്തഭൂമിയിലെ കാഴ്ചകളിൽ നിന്ന് കളിചിരികളിലേക്കും പുതിയ പാഠങ്ങളിലേക്കും കുട്ടികളെത്തുകയാണ് ഇവിടെ. മഹാദുരന്തം കൊണ്ടുപോയ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നൽകി കുഞ്ഞുങ്ങൾ അല്പനേരം മൗനം. വേർപാടിന്റെ സങ്കടങ്ങളുണ്ട്. വീടുകളും ഉറ്റവർ നഷ്ടപ്പെട്ടവരും എത്തുവാൻ വൈകും. പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് പുതിയ അധ്യായങ്ങൾ. ഇത് മറക്കാൻ പറ്റാത്ത ഒരു ദുരന്തമായിട്ടാണ് ഇതായിട്ട്. പിന്നെ കുറെ കൂട്ടുകാരെ ഇപ്പൊ ചിമ്മിച്ചൊക്കെ മരിച്ചുപോയി. അവര് ഭയങ്കര വിഷമുണ്ട്. പിന്നെപ്പോ പഴയ സ്കൂൾ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. പുതിയ സ്കൂളായിട്ട് മാറ്റിയെടുക്കണം. ഒരുമിച്ച് നേരിട്ട കരുത്ത് ഇനിയും ഉണ്ടാവണം. കുട്ടികൾ പഠിച്ചു വളരണം. നാട്ടുകാരനായ ഹംസയുടെ വാക്കുകളിലുണ്ട്
അതിജീവിക്കാനുള്ള പാഠം. പരമാവധി ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും. കുട്ടികളുടെ കാര്യത്തിൽ പഠനത്തിൽ ഞങ്ങൾ ഇതുവരെ ഉണ്ടായ അനുഭവം വെച്ച് അതിലൊന്നും കൂടെ ഒരുപടി മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവുകളും ഞങ്ങൾ ഉപയോഗിക്കും. കൂട്ടുകാർക്കെത്തുന്നുണ്ട് മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ, ഒപ്പമുണ്ടെന്ന വാക്കുകൾ. പുത്തുമല തിരിച്ചു വരികയാണ്. ഒരു ദുരന്തത്തിന്റെ മുറിവുണ്ട് നാടിന്റെ നെഞ്ചിൽ. അതിജീവിക്കാതെ വയ്യ. പുതിയ പ്രതീക്ഷകളിലേക്കും സ്വപ്നങ്ങളിലേക്കും ഈ കുരുന്നുകൾ നടന്നുകയറുകയാണ്. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. വയനാട്ടിലെ കർഷകർക്ക് കൈത്താങ്ങുമായി കൃഷിവകുപ്പ്. പ്രളയബാധിത പ്രദേശത്തെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ന്യായവില വിപണി വഴി വിൽപ്പന തുടങ്ങി. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലും മുതലക്കുളത്തുമാണ് വിൽപ്പന നടക്കുന്നത്. കാലവർഷം വയനാട്ടിലെ കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞപ്പോൾ അതിജീവിച്ച കർഷകർക്ക് മികച്ച വിലയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് അവസരമൊരുക്കുകയാണ് സംസ്ഥാന കൃഷിവകുപ്പ്. ഹോർട്ടികോപ്പ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് വയനാട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ന്യായവില വിപണികൾ കോഴിക്കോട് തുറന്നത്. വയനാട്ടിൽ നിന്ന് സംഭരിച്ച പച്ചക്കറികൾ 3 ദിവസങ്ങളിലായാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലും മുതലക്കുളം മൈതാനിയിലും ആരംഭിച്ച വിൽപ്പന കേന്ദ്രത്തിലൂടെ വിറ്റഴിക്കുക. പൊതുമാർക്കറ്റിനേക്കാൾ വില കുറച്ചാണ് വിൽപ്പന. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നതിനാണ് കർഷകരിൽ നിന്നും സർക്കാർ നേരിട്ട് സംഭരിച്ച് വിൽക്കുന്നത്. അവർക്കൊരു കൈത്താങ് എന്നുള്ള നിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കർഷകരുടെ ഇത് എടുത്ത് നിന്ന് പ്രൊക്യൂർ ചെയ്യുന്ന ഹോർട്ടികോർപ്പും VFPCക്കാണ്. കൃഷിവകുപ്പിലൂടെയാണ് ഇത് നടപ്പാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളെയും പൊതു പ്രവർത്തകരെയും പൊതുജനങ്ങളെയും റെസ്റ്റോറൻറ്റ് അസോസിയേഷൻകാരോടും എല്ലാവരോടും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒരു സംഗതിക്ക് അവരൊരു കൈത്താങ്ങായി നിന്നുകൊണ്ട് ഇവരുടെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ സഹായിക്കണം എന്നുള്ളത്. പ്രളയത്തിൽ തകർന്ന വയനാടിന്റെ കാർഷിക അന്തരീക്ഷം തിരിച്ചുപിടിക്കുന്നതിന് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിപണികളുടെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി TP രാമകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. പൂർണ്ണമായും സേവനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ലാഭം മുഴുവൻ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇനിയൊരു ഇടവേള. നമസ്കാരം, നമസ്കാരം. ഇതാ ചിങ്ങമാസം വന്നെത്തി. എല്ലാ മുഖങ്ങളിലും ഓണത്തിന്റെ തിളക്കം. എന്നാൽ ഡിഷ് TVയോടൊപ്പമുള്ള ആഘോഷം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. എല്ലാ മലയാളം ചാനലുകളും മറ്റിഷ്ട ചാനലുകളും പ്രതിമാസം 150 രൂപ നൽകി വർഷം മുഴുവൻ ആസ്വദിക്കൂ. നിങ്ങളുടെ ഡിഷ് TV സെറ്റ്ടോപ് ബോക്സ് റീചാർജ് ചെയ്ത് ഇപ്പോൾ 1799 രൂപ റീചാർജ് ചെയ്ത് വർഷം മുഴുവൻ വിനോദം ആസ്വദിച്ചു തുടങ്ങുക. ഡിഷ് TV.in വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഡിഷ് TV ഡീലർ സമീപിച്ചോ അനായാസം റീചാർജ് ചെയ്യൂ. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മൈ ജി ഫ്യൂച്ചർ, സമാനതകളില്ലാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം. പാലക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ജോസ്കോ GB റോഡ് ഷോറൂമിൽ ആനിവേഴ്സറി ഫെസ്റ്റ് August 19 മുതൽ. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ്. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് റൂട്രോണിക്സ്. ഫൈൻ ക്രാഫ്റ്റഡ് ട്രഡീഷണൽ കളക്ഷൻസ്, സൈരന്ത്രി ബൈ ചുങ്കത് ജ്വല്ലറി. ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ്, ബിഹാഫ് ഓഫ് താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. സ്പെഷ്യൽ പ്രോഗ്രാംസ് ബ്രോട്ട് യു ബൈ വേഷങ്ങളിൽ ഹീറോ MCR. MCR പ്യുവർ കോട്ടൺ ക്ലബ്. ലെറ്റ്സ് ഗോ റിക്ഷ. Shirts and jeans. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കടുത്ത നിയന്ത്രണങ്ങൾ തുടരുന്ന കാശ്മീരിൽ കേന്ദ്രസംഘം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നെത്തും. ജമ്മു, ലഡാക്ക്, കാർഗിൽ എന്നീ സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കും. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. അതേസമയം കാശ്മീരിൽ സമാധാനപരമായ അന്തരീക്ഷമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഇതെന്ന ആരോപണവും ശക്തമാണ്. പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര നടപടിയുടെ ഭാഗമായി കാശ്മീരിൽ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ 20 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല.
മോദി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഉന്നതതല കേന്ദ്ര സംഘം കാശ്മീർ സന്ദർശനത്തിനായി ഇന്നെത്തുക. രണ്ടു ദിവസം കാശ്മീരിൽ തങ്ങുന്ന കേന്ദ്ര സംഘം ശ്രീനഗർ, ജമ്മു, കാർഗിൽ, ലഡാക്ക് എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാശ്മീരിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് ഉള്ളതെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഇപ്പോഴത്തെ സന്ദർശനത്തിന് പിന്നിലെന്ന ആരോപണം ഇതിനോടകം ശക്തമായിട്ടുണ്ട്. അതിനിടയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ രണ്ടു ദിവസം കാശ്മീരിൽ തങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തി. വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുന്ന മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള തുടങ്ങിയ നേതാക്കളുമായി രഹസ്യാന്വേഷണ വിഭാഗ സംഘം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുക. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ നീട്ടാനുള്ള സാധ്യതയാണുള്ളത്. ചില സ്ഥലങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കാശ്മീരിലെ വികസന സാധ്യതകൾ പഠിക്കാനെന്ന പേരിൽ കേന്ദ്ര സംഘം രണ്ടു ദിവസത്തെ സന്ദർശനം നടത്തുന്നത്. അതേസമയം നേരത്തെ കാശ്മീർ സന്ദർശനത്തിനെത്തിയ പ്രതിപക്ഷ നേതാക്കൾക്ക് സന്ദർശനാനുമതി നിഷേധിച്ച് തിരിച്ചയച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. കാർഷിക സമൃദ്ധിയുടെയും ഒരുമയുടെയും പൊന്നോണം വരവായി. മൈജി ഡിജിറ്റൽ ഹബ്, ഓണക്കാഴ്ചകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൈജി ഡിജിറ്റൽ ഹബ്. മൈജി ഫ്യൂച്ചർ, സമാനതകളില്ലാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം. ചരിത്ര പ്രസിദ്ധമായ തിരുവോണ മഹോത്സവത്തിന് ഒരുങ്ങുകയാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. വിപുലമായ ആഘോഷങ്ങളും ഓണസദ്യയും ഇത്തവണയും തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട്. ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് എല്ലാ വർഷവും തിരുവോണ നാളിൽ സംഘടിപ്പിക്കുന്ന ഓണസദ്യയിൽ പങ്കെടുക്കാൻ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ എത്താറുള്ളത്. പ്രശസ്ത തമിഴ് കവികളായിരുന്ന ആഴ്വാർമാർ പാടിപ്പുകൾ പെറ്റ ദേശങ്ങളിലൊന്നായ തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രമാണിത്. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുമ്പോൾ തൊഴുകൈയോടെ നിന്ന മഹാബലിയെ അനുഗ്രഹിച്ച് വിശ്വരൂപത്തിൽ നിൽക്കുന്ന വാമനനാണ് തൃക്കാക്കരയിലെ പ്രതിഷ്ഠ. വാമനന്റെ കാൽമുദ്രയുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന കാൽക്കരനാട് പിന്നീട് തിരുക്കാൽക്കരയും തൃക്കാക്കരയുമായി മാറി. 4500 വർഷത്തിലധികം പഴക്കം കണക്കാക്കുന്നുണ്ട്. എറണാകുളം നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണ നാൾ വരെ നീളുന്ന തിരുവോണ മഹോത്സവമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. കേരളത്തിലും കേരളത്തിന് പുറത്തും മലയാളികൾ ആഘോഷിക്കുന്ന ഒരു പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് തിരുവോണം. ഓണത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദു, ഓണത്തിൻ്റെ ഒരു ആസ്ഥാനം തൃക്കാക്കരയാണ്. മുൻകാലങ്ങളിലെ പോലെ തന്നെ വിപുല സമുദായം എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് തൃക്കാക്കരയിലെ തിരുവോണ മഹോത്സവം. 9 ആനകളും തിരുവോണ സദ്യയും വിഭവസമൃദ്ധമായ തിരുവോണ സദ്യയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓണാഘോഷങ്ങൾ നടത്തുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വൈദേശികാക്രമണത്തിൽ തകർന്ന ക്ഷേത്രം പിന്നീട് ശ്രീമൂലം തിരുനാളാണ് പുനരുദ്ധാരണം നടത്തിയത്. ചേരരാജ്യത്തിന്റെ തകർച്ചയോടെ ഓണാഘോഷത്തിന്റെ പ്രാധാന്യം തൃക്കാക്കര ക്ഷേത്രത്തിൽ കുറഞ്ഞു. ഈ വർഷത്തെ തിരുവോണ മഹോത്സവത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. സമത്വ സുന്ദര മാവേലി നാടിന്റെ സാക്ഷാത്കാരമായി തിരുവോണ നാളിൽ ഇവിടെ ഒരുക്കുന്ന തിരുവോണ സദ്യയിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എല്ലാ വർഷവും മതജാതി ഭേദമന്യേ ഇവിടെ എത്താറുള്ളത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. തിരുവനന്തപുരം വെള്ളായണി കായലിന് പുതിയ മുഖം സമ്മാനിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കായലിനെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. വെള്ളായണി കായലിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന പായലും കുളവാഴ അടക്കമുള്ള മാലിന്യങ്ങളും നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നീക്കം ചെയ്തു വരികയാണ്. ഇതിനു പിന്നാലെയാണ് കായലിനെ ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഉൾപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. മാത്രമല്ല സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാക്കുകയും ചെയ്യും. കായലും പരിസര പ്രദേശവും ടൂറിസം മേഖലയായി വികസിക്കുന്നതോടെ നാട്ടുകാർക്കും അത് പ്രയോജനപ്പെടും. ഇവിടത്തെ ആളുകളെ സംബന്ധിച്ച്, ഇവിടത്തെ ആളുകളെ എന്നല്ല തലസ്ഥാന നഗരിയെയും ഇല്ലേ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മുഴുവൻ ആളുകളെയും സംബന്ധിച്ചും വളരെ സന്തോഷം ഉളവാക്കുന്ന, പ്രതീക്ഷകൾ നൽകുന്ന ഒരു തീരുമാനമാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ കായലിനോട് ചേർന്ന് സ്വകാര്യ ഭൂമികൾ കൃഷി ചെയ്യാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടിലാണ് ഏതാണ്ട് 250 ഏക്കർ ഭൂമിയുടെ ഉടമകളായ കർഷകർ. ഈ കൃഷിഭൂമി പോലും സർക്കാരിൻ്റെ പുതിയ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഏറ്റെടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ
ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും ജലവിഭവ മന്ത്രിയുടെയും അറിയിപ്പുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി കായലിന് കുറുകെ രണ്ട് ഫ്ലൈ ഓവർ സ്ഥാപിക്കും. നിലവിലെ രണ്ട് ബണ്ട് റോഡുകൾ മാറ്റി കായലിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും. പരിസ്ഥിതി സൗഹൃദ ബോട്ടിംഗും കായലിന് ചുറ്റുമായി റിംഗ് റോഡുകളും സൈക്കിൾ പാതയും നിർമ്മിക്കും. ശുദ്ധജല തടാകമായതിനാൽ ജലവിതരണ പദ്ധതികൾക്ക് തടസ്സമാകാത്ത രീതിയിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. പ്രദേശത്തെ കൃഷി സമ്പുഷ്ടമാക്കാൻ ജലസേചനത്തിനായി കമ്മ്യൂണിറ്റി മൈക്രോ ജലസേചന പദ്ധതികളും തയ്യാറാക്കും. ഇതു സംബന്ധിച്ച പഠനം നടത്തുവാൻ അധികൃതർ കായലിൽ സന്ദർശനം നടത്തി. ഉടൻ തന്നെ ഇവർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഓട്ടിസം ബാധിച്ച കുട്ടിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. ശ്രീകാര്യം സ്വദേശിയായ സന്തോഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് സംഭവം മറച്ചുവെച്ച ക്ലാസ് ടീച്ചർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഓട്ടിസം ബാധിച്ച മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകൻ ശ്രീകാര്യം സ്വദേശിയായ സന്തോഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 5:30 മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടുന്നത്. കഴിഞ്ഞ മാസം 27 സ്കൂൾ വിദ്യാർത്ഥിയെ അധ്യാപകൻ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ കൊണ്ടുപോയി നിരവധി തവണ പീഡിപ്പിച്ചത്. തുടർന്ന് കുട്ടിയുടെ അമ്മ പോലീസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് കുട്ടിയുടെ 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി എടുത്തിട്ടുണ്ട്. അതും കൂടാതെ എക്സ്പേർട്ട് പാനലിനെ രൂപീകരിച്ച് എക്സ്പേർട്ട് പാനലിനെ കൊണ്ടും കുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മെഡിക്കൽ പരിശോധനയും മറ്റ് പരിശോധനകൾക്കും ശേഷം ഇന്ന് തന്നെ പ്രതിയെ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അധ്യാപകൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്നാണ് ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പീഡന വിവരം കുട്ടി ആദ്യം ക്ലാസ് ടീച്ചറോട് പറഞ്ഞെങ്കിലും ക്ലാസ് ടീച്ചർ ബോധപൂർവം മറച്ചുവെച്ചു എന്ന മൊഴിയിൽ നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കുമെന്ന് ശ്രീകാര്യം സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പാറകളുടെ ഖനനം സംബന്ധിച്ച പഠന റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി കാസർഗോഡ് അറിയിച്ചു. നദികളുടെ സംരക്ഷണം ഏത് വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരിക്കണമെന്ന വ്യക്തത വരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. ചെയർമാൻ മുല്ലക്കര രത്നാകരന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കളക്ടറേറ്റിൽ ചേർന്ന പരിസ്ഥിതി സമിതി പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ തെളിവെടുത്തു. കാസർഗോഡ് കലക്ടറേറ്റിൽ ചേർന്ന കേരള നിയമസഭാ പരിസ്ഥിതി സമിതി മുമ്പാകെ വന്ന പ്രധാന പരാതികളിലൊന്നാണ് പാറകളുടെ ഖനനം. ഖനനത്തിന് ചട്ടങ്ങൾ നിലവിലുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ലെന്നായിരുന്നു പരാതിക്കാരുടെ ആക്ഷേപം. ഇക്കാര്യം സമിതി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കാര്യങ്ങൾ പഠിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നും ചെയർമാൻ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. എന്നാൽ വലിയ പാറ ചിലത് ഒരു സംരക്ഷണ കവചം കൂടിയാണ്. വികസനാവശ്യത്തിന് പാറ വേണം തന്നെ. അപ്പൊ എടുക്കാവുന്ന പാറ ഏത്, എടുത്തുകൂടാത്തത് ഏത്, നമ്മൾ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതല്ല. ഇനി എടുക്കാവുന്നത് തന്നെ എത്രത്തോളം എടുക്കാം, അതിന്റെ റിപ്പോർട്ട് സമഗ്രമായി കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പാറകൾ ഖനനം ചെയ്യേണ്ടി വരും. എന്നാൽ എവിടെയൊക്കെ ഖനനം നടത്താം, അതിന്റെ അളവ് എത്രമാത്രം എന്നിവ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. നദികളുടെ സംരക്ഷണം ഏത് വകുപ്പിന്റെ ഉത്തരവാദിത്തമാണെന്നും ഇപ്പോൾ വ്യക്തതയില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ, റവന്യൂ, ജലസേചന വകുപ്പുകൾ എന്നിവ വികേന്ദ്രീകൃത നിലയിലാണ് നദികളുടെ സംരക്ഷണം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണമെന്ന് മുല്ലക്കര രത്നാകരൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊതുവെ ജലത്തിന്റെ സംരക്ഷണത്തിന് എന്താണൊരു ഏകോപിതമായ നിയമ സംവിധാനം? എങ്ങനെയാണ് നദിയിൽ ഒരു ചെറിയ തരത്തിലെങ്കിലും കയ്യേറ്റമോ മറ്റോ ഉണ്ടായാൽ ചോദിക്കാൻ ആളുണ്ട് എന്നൊരു ബോധം സമൂഹത്തിന് എങ്ങനെ ഉണ്ടാക്കാം? തീർച്ചയായിട്ടും അത് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. എം എൽ എമാരായ പി ടി എ റഹീം, അനിൽ അക്കരെ, എ വിൻസെന്റ്, ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്. രണ്ടു ദിവസമായി കൊല്ലത്ത് നടന്ന കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശബരിമലയെ കലാപഭൂമിയാക്കാനുള്ള നീക്കത്തെ പോലീസ് തടഞ്ഞെന്നും പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് പോലീസ് നടത്തിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രളയകാലത്ത് നടത്തിയ ധീരമായ രക്ഷാപ്രവർത്തനത്തിനും കലാപം നടത്താൻ ലക്ഷ്യമിട്ട് ഗൂഢാലോചനയുമായി ശബരിമലയിൽ എത്തിയവരെ തടഞ്ഞതിനും നാടിനുവേണ്ടി പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിലെ പവിത്ര സന്നിധാനത്തെ കലാപഭൂമിയാക്കാൻ എത്തിയവർ ആക്രമിച്ചിട്ടും പോലീസ് പ്രതികരിച്ചില്ല. അതവരുടെ ദൗർബല്യമല്ല, സഹനശക്തിയും ബോധവുമാണ്. അക്കാര്യത്തിൽ കേരള പോലീസിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റം ചെയ്യുന്നയാളുടെ പദവിയോ സ്ഥാനമോ മാനമോ നോക്കിയല്ല പോലീസ് ഇടപെടുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിയമപ്രകാരമുള്ള എല്ലാ അന്വേഷണവും ആൾ നേരിടേണ്ടിരിക്കും. അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇതാണ് കേരള പോലീസ് സ്വീകരിച്ചു വരുന്ന സമീപനം. അതിൻ്റെ മേലെ ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല.
നിയമപരമായി ചട്ടപ്രകാരം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശം ഇന്ന് കേരളത്തിലെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കുമുണ്ട്. നമ്മുടെ സുപ്രീംകോടതി വിശേഷിപ്പിച്ച ഏതെങ്കിലും കൂട്ടിലടക്കപ്പെട്ട അവസ്ഥ ഈ നാട്ടിലെ ഒരു അന്വേഷണ ഏജൻസിയും നേരിടുന്നില്ല എന്നതാണ് നാം കാണേണ്ടത്. സുപ്രീംകോടതി പറഞ്ഞതുപോലെ കൂട്ടിലടക്കപ്പെട്ട അവസ്ഥ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ നേരിടുന്നില്ല. പോലീസിന്റെ മുഖം ക്രൂരതയുടെ പര്യായമാകാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. ഒറ്റപ്പെട്ടതെങ്കിലും ലോക്കത്ത് മർദ്ദനത്തെ ഗൗരവമായി കാണണം. പരിഷ്കൃത സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തി ചില ദുഷ്പേരുകൾ ഉണ്ടാക്കി. പ്രളയബാധിതരെ സഹായിക്കാൻ സേനാംഗങ്ങളിൽ നിന്ന് പോലീസ് അസോസിയേഷൻ സമാഹരിച്ച 10 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് ഭാരവാഹികൾ കൈമാറി. പോലീസ് അസോസിയേഷന്റെ കീഴിലുള്ള 19 യൂണിറ്റുകൾ നിർധനരായവർക്കും പ്രളയ ദുരിതത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും വീട് വെച്ച് നൽകുമെന്നും അസോസിയേഷൻ പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം. റോഡ് പോലുള്ള വികസന പദ്ധതികൾ വരുമ്പോൾ ചെറിയൊരു വിഭാഗത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുമെങ്കിലും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വികസനത്തിന് തടയിടാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത വികസിപ്പിക്കാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം കോന്നിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ കോന്നി റാന്നി പ്ലാച്ചേരി റീച്ചിന്റെ നിർമ്മാണ ഉദ്ഘാടനം കോന്നിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. റോഡ് പോലെയുള്ള വികസന പദ്ധതികൾ വരുമ്പോൾ ചെറിയൊരു വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വികസനത്തിന് തടയിടാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാത വികസിപ്പിക്കാതെ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയപാത സംസ്ഥാന പാത ഇതേതായാലും റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം പ്രധാനമാണ്. അത് ലഭിക്കാത്തതാണ് പലപ്പോഴും പദ്ധതികൾ വൈകുന്നതിനിടയാക്കുന്നത്. ഇവിടെ റോഡ് പോലുള്ള വികസന പദ്ധതികൾ വരുമ്പോൾ ചെറിയൊരു വിഭാഗം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നത് ശരിയാണ്. കാരണം സ്ഥലം അവരുടെ കയ്യിലുള്ളത് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ആ ബുദ്ധിമുട്ടോർത്ത് നാടിൻ്റെ ആകെ വികസനത്തിന് സഹായിക്കുന്ന ഇതുപോലുള്ള പദ്ധതിക്ക് തടയിടാനാവില്ല. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതിൻ്റെ പേര് പദ്ധതി ഉപേക്ഷിക്കാനും ആവില്ല. 5 ജില്ലകളിൽ കൂടി കടന്നുപോകുന്ന പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ നവീകരണം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസന ചരിത്രത്തിൽ സുപ്രധാന ചുവടുവെപ്പാണ്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ കീഴിൽ ലോകബാങ്കിന്റെ ധനസഹായത്തോടുകൂടി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ഈ റോഡ് മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനും ശബരിമല തീർത്ഥാടകരുടെ സുഗമമായ യാത്രയ്ക്കും വഴിയൊരുക്കും. അന്തർദേശീയ നിലവാരത്തിൽ 700 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പാത റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതായിരിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അധ്യക്ഷനായ ചടങ്ങിൽ വനംവകുപ്പ് മന്ത്രി കെ രാജു മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. കൈരളി ന്യൂസ്, പത്തനംതിട്ട. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതികളുടെ 3 ആഴ്ച പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കാഞ്ഞങ്ങാട്ടെ കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും പുറത്തെടുത്തു. മരണത്തിന് ദുരൂഹതയുണ്ടെന്ന മറ്റു തൊഴിലാളികളുടെ ആരോപണത്തെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. രാജസ്ഥാൻ സ്വദേശികളായ കാജൽ, ബാന ദമ്പതികളുടെ 3 ആഴ്ച പ്രായമുള്ള കുഞ്ഞാണ് മരണപ്പെട്ടത്. ബലൂൺ വിൽപ്പനക്കാരാണ് ദമ്പതികൾ. 3 ആഴ്ച മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടിയെ പ്രസവിച്ചത്. അസുഖത്തെ തുടർന്ന് കുട്ടിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം കുറ്റിക്കാട്ടിൽ കുഴിച്ചിട്ടുവെന്നാണ് ദമ്പതികൾ പറയുന്നത്. കണ്ണൂരിൽ വെച്ച് ഈ ദമ്പതികളും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളും തമ്മിൽ വഴക്കിട്ടു. തുടർന്ന് തൊഴിലാളികൾ കണ്ണൂർ ടൌൺ പോലീസിന് കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദമ്പതികളെ കസ്റ്റഡിയിലെടുത്ത് കേസ് അന്വേഷണം ഹോസ്ദുർഗ് പോലീസിന് കൈമാറി. മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. രാജസ്ഥാനിലെ നിന്നും വന്ന് ബലൂൺ വിൽപ്പന നടത്തുന്ന ബന്ന എന്നുള്ള ആളുടെ കുട്ടിയുടെ മൃതദേഹം അന്ന് പുറത്തെടുത്ത് പരിശോധിച്ചു. 7 ആം തീയതി രാത്രി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തങ്ങുകയായിരുന്ന ബന്നയും ഭാര്യ കാജലിൻ്റെയും കുട്ടി രാവിലേക്ക് മരണപ്പെട്ട് കിടക്കുന്നതായാണ് അവരറിയിച്ചത്. അപ്പോൾ ഇവരതിൽ പരാതി പറയാതെ, പോലീസിനോട് പരാതി പറയാതെ തന്നെ അവർ മാർക്കറ്റിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ പത്രത്തിൽ കുഴിച്ചിടുകയായിരുന്നു. തലശ്ശേരിയിൽ ഇവർക്കെതിരെയുള്ള ഒരു കേസിന് ഇവരെ പിടികൂടിയപ്പോഴാണ് ഈ വിവരം അവർ പോലീസിനോട് വെളിപ്പെടുത്തുകയും മരണകാരണം അവർക്ക് വ്യക്തമായിരുന്നില്ല എന്നും പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പരാതി വാങ്ങിച്ച് ഇവിടെ
അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അതിനെ തുടർന്നാണ് ഇന്ന് ഇവിടെ തഹസിൽദാരുടെയും പോലീസ് സർജനും സാന്നിധ്യത്തിൽ ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചത്. ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ബോഡി ഭാഗങ്ങൾ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നാൽ യഥാർത്ഥ മരണകാരണം എന്താണെന്ന് വ്യക്തമാകുന്നു. ഹോസ്ദുർഗ് തഹസിൽദാർ, പോലീസ് സർജൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ജഡം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. ദമ്പതികൾ തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്. കെവിൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന്. പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദം കഴിഞ്ഞ 22-ന് പൂർത്തിയായ സാഹചര്യത്തിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് വിധി പറയുന്നത്. കെവിൻ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണെന്ന് കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കേരളം ഉറ്റുനോക്കുന്ന നിർണായകമായ കേസിന്റെ വിധിയാണ്. പ്രത്യേകിച്ച് ദുരഭിമാന കൊലയെന്ന് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ട കേസ് കൂടിയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രശാന്ത്? കെവിൻ കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് അല്പസമയത്തിനകം തന്നെ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രസ്താവിക്കും. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കരുത് എന്നതായിരുന്നു പ്രതികളുടെ ശിക്ഷന്മേലുള്ള വാദം നടന്നപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ദുരഭിമാന കൊലയെങ്കിൽ അപൂർവങ്ങൾ അപൂർവമായി പരിഗണിക്കേണ്ടി വരും എന്നാണ് കോടതി അന്ന് ചോദിച്ചത്. ഇതോടെ വധശിക്ഷ ഒഴിവാക്കി കുറഞ്ഞ ശിക്ഷകൾ നൽകണമെന്ന ആവശ്യമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത്തരം ഒരു ഒപ്പം കെവിന്റേത് കൊലപാതകമല്ലെന്ന വാദമടക്കം പ്രധാനമായിട്ടും പ്രതിഭാഗം ഉയർത്തി. എന്നാൽ ദുരഭിമാന കൊല പ്രത്യേക കേസായാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നതെന്ന് പ്രോസിക്യൂഷനും അന്ന് വ്യക്തമാക്കിയിരുന്നു. കോടതിയിൽ വാദിക്കുകയും ചെയ്തു. എന്നാൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നും അല്ലാത്ത പക്ഷം വ്യത്യസ്ത കുറ്റങ്ങൾ പ്രത്യേകമായി ശിക്ഷകൾ നൽകണമെന്നുമായിരുന്നു ആവശ്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ 22-ന് നാടകീയമായ രംഗങ്ങൾക്കാണ് അന്ന് കോടതി സാക്ഷ്യം വഹിച്ചത്. പ്രതികളിൽ മിക്കവരും കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് കോടതിയിൽ പൊട്ടിക്കരയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ കെവിൻ വധം ദുരഭിമാന കൊലയാണെന്ന് കോടതി കണ്ടെത്തിയതോടെ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ അടക്കമുള്ളത് നൽകുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി ഉണ്ടായേക്കാമെന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. കെവിൻ കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന്. കേരളം ഉറ്റുനോക്കുന്ന ശിക്ഷാവിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നതാണ് വിവരം. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്ന് പ്രശാന്ത് നൽകിയത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ സംഘം ചേർന്ന് പീഡിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. തണ്ടോറപ്പാറ സ്വദേശികളായ ഷെഫീഖ്, ജുനൈദ്, മുഹമ്മദ്, അൻഷിഫ് എന്നിവരാണ് അറസ്റ്റിലായത്. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുമായി ഒന്നാം പ്രതി മാണിക്കോത്ത് ഷെഫീഖ് പ്രണയം നടിച്ച് അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു. ഷെഫീഖും സുഹൃത്തായ ജുനൈദും ചേർന്ന് കാറിൽ വെച്ച് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചതായാണ് പരാതി. തുടർന്ന് മൂന്നാം പ്രതിയായ അൻഷിഫ് എടുത്തു നൽകിയ വീട്ടിൽ വെച്ചും സംഘം കുട്ടിയെ പീഡിപ്പിച്ചു. നഗ്ന ഫോട്ടോകളുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി ഇവരുടെ മറ്റൊരു സുഹൃത്തുകൂടി പെൺകുട്ടിയെ പീഡിപ്പിച്ചതോടെയാണ് കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് പെൺകുട്ടി ശ്രമിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഷെഫീഖിനെയും ജുനൈദിനെയും പോലീസ് പിടികൂടുകയായിരുന്നു. ഒളിവിൽ പോയ മുഹമ്മദ് അൻഷിഫിനെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഒരാൾ കൂടി ഇനി അറസ്റ്റിലാവാനുണ്ട്. പേരാമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്. പ്രളയ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ അധിക ധനസഹായം ലഭ്യമാക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. ജലവിഭവ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ദേശീയ കോൺഫറൻസിലാണ് ഇക്കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടത്. കേരളത്തിന് ഗ്രാമീണ മേഖലയിൽ ജലജീവൻ മിഷൻ പ്രകാരം 66% കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകേണ്ടതുണ്ട്. 33,330 കോടി രൂപ ഇതിന് ചെലവ് വരും. കേരളം 2018-ലും 2019-ലും പ്രളയം നേരിട്ടതിനാൽ പുനർനിർമ്മാണത്തിന് തന്നെ 30,000 കോടി രൂപ വേണ്ടിവരും. അതിനാൽ കേരളത്തിന് 90% കേന്ദ്ര സഹായം ജലജീവൻ മിഷനിൽ പരിഗണിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് സംബന്ധിച്ച് റിസർവ് ബാങ്ക്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് 1.76 ലക്ഷം കോടി രൂപ നൽകും. കൂടുതൽ ധനശേഖര
കരുതൽ ധനശേഖരത്തിൽ നിന്നാണ് വൻതുക ഘട്ടംഘട്ടമായി കൈമാറുന്നത്. മുൻ RBI ഗവർണർ ഊർജിത് പട്ടേൽ അടക്കമുള്ളവർ കരുതൽ ധനത്തിൽ നിന്ന് കൈവയ്ക്കാനുള്ള കേന്ദ്ര നീക്കത്തെ നേരത്തെ തന്നെ എതിർത്തിരുന്നു. രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന് സഹായം നൽകുന്ന റിസർവ് ബാങ്ക് നടപടി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതാ സൂചിക കൂടിയായ കരുതൽ ധനശേഖരത്തിൽ നിന്ന് 1.76 ലക്ഷം കോടി രൂപയാണ് ധനസഹായം നൽകുന്നത്. കഴിഞ്ഞ NDA സർക്കാരിന്റെ കാലത്ത് കരുതൽ ധനം കൈമാറുന്നതിൽ അന്നത്തെ ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് വിവാദമായതോടെയാണ് സർക്കാർ ഈ നീക്കം ഉപേക്ഷിച്ചത്. അന്ന് തന്നെ സാമ്പത്തിക വിദഗ്ധർ RBI കരുതൽ ധനം ചെലവിടുന്നത് സംബന്ധിച്ച ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഊർജിത് പട്ടേലിന്റെ രാജിയിലേക്ക് നയിച്ചതും ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. 2 വർഷമായി സർക്കാരും RBIയും തമ്മിൽ ഇത് സംബന്ധിച്ച് വലിയ തർക്കം നിലനിന്നിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം രാജ്യത്ത് കടുത്ത സാമ്പത്തിക മാന്ദ്യമുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ രംഗത്തെത്തിയിരുന്നു. ചരിത്രത്തിൽ ഇന്നോളമുണ്ടായിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നും സാമ്പത്തിക മേഖലയാകെ മുരടിപ്പിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പണലഭ്യതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 70 വർഷത്തിനുള്ളിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും രാജീവ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ചാണ് RBIയുടെ പുതിയ നടപടി. ഇവരുടെ എല്ലാം വിമർശനം അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന സൂചന നൽകി ജോസഫ് വിഭാഗം. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ തേടിയാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുതിർന്ന നേതാവ് EJ അഗസ്തിക്ക് സാധ്യത ഏറും. പാലായിൽ 2 ലക്ഷത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ PJ ജോസഫ് തീരുമാനിക്കുമെന്ന് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. KM മാണിയുടെ സീറ്റിൽ തർക്കത്തിന് പ്രസക്തിയില്ലെന്ന് ജോസ് കെ മാണി പക്ഷം വാദിക്കുമ്പോൾ പാലായിൽ 2 ലക്ഷത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ PJ ജോസഫ് തീരുമാനിക്കുമെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാത്ത നിഷ മത്സരിക്കുമെന്ന് കരുതുന്നില്ല. യോഗ്യരായ നിരവധി പേർ കേരള കോൺഗ്രസിലുണ്ടെന്നും ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നിഷാ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ നിഷാ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അവർ പറഞ്ഞ ആയിട്ട് ഞങ്ങൾ കേൾക്കുന്നത്, ഞാൻ കേട്ടത്, അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല, മെമ്പറല്ല, അങ്ങനെ പൊതു പ്രവർത്തകയാണെന്ന് മാത്രം, രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിഷാ ജോസ് കെ മാണി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ മത്സരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ പാലായെ സംബന്ധിച്ച് നിഷാ ജോസ് കെ മാണി നല്ല കഴിവുള്ള ജോസ് കെ മാണിയുടെ ഭാര്യ ആണെന്നതിനേക്കാൾ ഉപരി ഈ പാർട്ടിയിൽ അങ്ങനെയെങ്കിൽ മത്സരിക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന് ഫിലിപ്പ് കുഴിവളം പാർട്ടിയുടെ വർഷങ്ങളായുള്ള നിയോളം പ്രസിഡന്റാണ് EJ അഗസ്റ്റ് സാറ് അതുപോലെ പാലായിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബേബി ഉഴുത്തുവാൽ അടുക്കൽ ജോസ് ടോം ഉൾപ്പെടെ നിരവധി പ്രഗത്ഭർ പാലായിലുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആകുകയാണെങ്കിൽ അവരായിരിക്കും മത്സരിക്കുന്നത്. ഇങ്ങനെ ഭാഗത്ത് ഞങ്ങളുടേതാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി കൂടി ആലോചിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ ജോസഫ് വിഭാഗം മുൻഗണന നൽകുന്നത് മുൻ MP ജോയി എബ്രഹാം, സജി മഞ്ഞക്കടമ്പിൽ എന്നിവരെയാണ്. ജോസ് കെ മാണി വിഭാഗം ഇത് അംഗീകരിക്കില്ല. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിലെ മുതിർന്ന നേതാവും പൊതുസമ്മതനുമായ EJ അഗസ്തി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറെയാണ്. അതിനാൽ നിലവിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റമുണ്ടാകുമെന്നും ജോസഫ് വിഭാഗം ആണയിടുന്നു. പിന്നെ EJ അഗസ്റ്റ് സാറിന്റെ പേര് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പട്ടികയൊന്നും തയ്യാറാക്കിയപ്പെട്ടിട്ടില്ല. അല്ല, EJ അഗസ്റ്റ് സാറ് ഇപ്പം സത്യത്തിൽ രണ്ടു വിഭാഗത്തോടും വലിയ അടുപ്പം കാണിക്കാൻ നിൽക്കുന്ന സ്വതന്ത്ര നിലപാടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതായത് അദ്ദേഹം അന്ന് ചെമ്മാൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് മാണിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തോടെ അഭിജാതപ്പെട്ട് പോയി എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്കൊന്നും മറ്റു യോഗങ്ങൾക്കൊന്നും അദ്ദേഹം പോയിട്ടുള്ളതായി കാണുന്നില്ല. അതായത് ഞങ്ങളുടെ കൂടെ അദ്ദേഹം യോഗത്തിൽ വന്നിട്ടില്ല. ഏതൊരു ഐക്യജനാധിപത്യ മുന്നണി ഈ കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ സമ്മതനായ ഒരാളാണ് EJ സാർ എന്ന കാര്യത്തിൽ സംശയമില്ല. ജോസ് കെ മാണി ജോസഫ് വിഭാഗങ്ങൾ കടുംപിടുത്തം തുടർന്നാൽ 2 ലക്ഷം മരവിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെ കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത എന്ന നിലപാട് തിരുത്തി അമേരിക്ക രംഗത്തെത്തി. കാശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് കരുതുന്നതെന്ന് ട്രംപ് പ്രതികരിച്ചു. അതേസമയം പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ളത് ഉഭയകക്ഷി പ്രശ്നമെന്നും ഇതിൽ മറ്റൊരു രാജ്യത്തെ ഉൾപ്പെടുത്താൻ താൽപ്പര്യപ്പെടുന്നില്ലെന്ന് മോദി അറിയിച്ചു. പാരീസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ കൂടിക്കാഴ്ചയിലും കശ്മീർ വിഷയം ചർച്ചയായി.
കൂടിക്കാഴ്ചയ്ക്കിടെ കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥതയെന്ന നിലപാട് അമേരിക്ക തിരുത്തി. കശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് കരുതുന്നതെന്ന് ട്രംപ് പ്രതികരിച്ചു. അതേസമയം പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ളത് ഉഭയകക്ഷി പ്രശ്നമെന്നും ഇതിൽ മറ്റൊരു രാജ്യത്തെ ഉൾപ്പെടുത്താൻ താൽപര്യപ്പെടുന്നില്ലെന്നും മോദിയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.